ഡൽഹിയിലേക്ക് പോവുകയാണെങ്കിൽ കൊച്ചിയിലെ വിവരങ്ങളുമായി ജെവിൻ ടുട്ടു ചേരുന്നുണ്ട്. ജെവിൻ, പൊതുഗതാഗത സംവിധാനം സാധാരണ നിലയിലേക്ക് ആയി തുടങ്ങുകയാണ്. അപ്പോഴും നമുക്കറിയേണ്ടത് സ്വകാര്യ ബസ്സുകളുടെ സർവീസ്, പ്രത്യേകിച്ച് കൊച്ചി നമുക്കറിയാമല്ലോ സ്വകാര്യ ബസ്സുകളെ ഒരുപാട് ആശ്രയിക്കുന്ന ഒരു നഗരമാണ്. എങ്ങനെയാണ് സ്വകാര്യ ബസ്സുകളുടെ സർവീസ്? കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ വാർത്ത നൽകിയിരുന്നു, ഈ ഒരു വലിയ നീണ്ട കാലയളവിൽ ബസ് ഓടാതിരുന്ന ശേഷം സാധാരണ നിലയിലേക്ക് അവരെ ബസ് റൂട്ടിലൂടെ ഓടാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അറ്റകുറ്റപ്പണിയൊക്കെ നടത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. എങ്ങനെയുണ്ട് ബസ് സർവീസ് ഇന്ന്? ആ ബിഞ്ചു, സ്വകാര്യ ബസ് സർവീസിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് കൊച്ചിയുടെ ഇന്നത്തെ ഒരു ദൃശ്യം നമ്മളൊന്ന് കാണിക്കേണ്ടതായിട്ടുണ്ട്. ഈ ബിഞ്ചു പറഞ്ഞ പോലെ 40 ദിവസത്തോളം അടഞ്ഞു കിടന്നതിന് ശേഷമാണ് കൊച്ചി നഗരമടക്കം, കൊച്ചി കോർപ്പറേഷൻ അടക്കം ഇന്ന് തുറക്കുന്നത്, അൺലോക്കിലേക്ക് പോയിരിക്കുന്നത്. വലിയ തിരക്കാണ് ഇതുപോലുള്ള ട്രാഫിക് ജംഗ്ഷനുകളിലും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊക്കെ കാണുന്നത്. ആളുകളൊക്കെ ജോലിക്കിറങ്ങിയ ആളുകളുണ്ട്, കടകളിലെ സാധനം വാങ്ങാൻ ഇറങ്ങിയ ആളുകളുണ്ട്, പല കാര്യങ്ങളും ചെയ്ത് തീർക്കാൻ കാത്തുവെച്ച, ഒടുവിൽ ലോക്ക്ഡൗൺ കഴിഞ്ഞ് ചെയ്യാനായി തിരിച്ചു വന്ന ആളുകളൊക്കെയുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊച്ചിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജംഗ്ഷനിലൊന്നായ കലൂരിലാണ്. ഇവിടെയൊക്കെ ആളുകൾ വാഹനങ്ങളുടെ തിരക്ക് കണ്ടാൽ തന്നെ അറിയാം എത്രത്തോളം ആളുകൾ പുറത്തിറങ്ങിയിട്ടുണ്ട് എന്നത്. മറ്റൊന്ന് നമുക്ക് അന്ന് മറുഭാഗത്ത് കാണാവുന്നത് ഓട്ടോ തൊഴിലാളികളെ കാണാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈ ജംഗ്ഷൻ വഴിയൊക്കെ കടന്നുപോയപ്പം അവിടെയൊന്നും ഇത്രയധികം ഒരു ഓട്ടോ തൊഴിലാളികളൊന്നും ഇല്ലായിരുന്നു, ആളുകളുടെ എണ്ണം കുറവായിരുന്നു. ഈ ഓട്ടോ തൊഴിലാളികളൊക്കെ വളരെ കുറച്ച് മാത്രമായിരുന്നു സർവീസ് നടത്തിയത്. അവർ പലരും പറഞ്ഞത് ഈ ഓട്ടോ തൊഴിലാളികൾ പലരും ഈ ആളുകളുടെ എണ്ണം, അതായത് യാത്രക്കാർ കുറവാണ്, അതുകൊണ്ട് സർവീസ് നടത്തുന്നത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ എന്നതാണ്. നിലവിൽ നമ്മളിപ്പോൾ മറ്റൊരു കാഴ്ച കാണുന്നത് കലൂർ ബസ് സ്റ്റാൻഡിലേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ അവിടെ ബസ്സുകളെല്ലാം ഈ 40 ദിവസത്തോളം സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരുന്ന ബസ്സുകളൊക്കെ ഇന്ന് വീണ്ടും യാത്ര തുടങ്ങിയിരിക്കുകയാണ്. അത് നഗരത്തിനുള്ളിൽ തന്നെ യാത്ര ചെയ്യുന്ന ബസ്സുകളുണ്ട്, നഗരത്തിന് പുറത്തേക്ക് പോകുന്ന ബസ്സുകളുണ്ട്. ഏറ്റവും വലിയ പ്രതിസന്ധിയിലായ ഒരു വ്യവസായമാണ് ഈ സ്വകാര്യ ബസ് മേഖല. ഇവിടെ ചേട്ടാ, ആളുകളൊക്കെ ഉണ്ടോ? എന്താ അവസ്ഥ? ആള് ആയി വരുന്നതേ ഉള്ളൂ ബിഞ്ചു. അതാണ് ബസ്സില് ഡ്രൈവർമാർ തന്നെ പറയുന്നത്, ഇപ്പോഴും നമുക്ക് ബസ്സൊക്കെ കാലിയാണ്, കണ്ടാൽ അറിയാം യാത്രക്കാരുടെ എണ്ണം വളരെ കുറവാണ്. പ്രൈവറ്റ് ബസ് കഴിഞ്ഞ ലോക്ക്ഡൌണിൽ തന്നെ ഇതുപോലെ അടഞ്ഞു കിടന്ന് കുറേ കാലത്ത് ശേഷമാണ് വീണ്ടും തുടങ്ങിയത്. അതൊന്ന് പച്ച പിടിച്ച് വരുന്നതിന് മുൻപായിരുന്നു ഇപ്പോൾ രണ്ടാമതും ഒരു ലോക്ക്ഡൌൺ വന്നത്. പല ആളുകളും ഇതുപോലെ ബസ്സുകൾ നിർത്തിയിട്ട് ആളുകളെ വിളിച്ചു കയറ്റി കാത്തിരിക്കുകയാണ്. സ്ഥിരമായി വരുന്ന യാത്രക്കാർ പോലും ഇപ്പോൾ ബസ്സിൽ യാത്ര ചെയ്യാനില്ല എന്നതാണ്. ആളുകളൊക്കെ വളരെ കുറവാണ്, ആളുകളൊക്കെ ഇനി വരുന്നതേ ഉള്ളൂ. ഇന്നു മുതൽ ലോക്ക്ഡൌണും ഇളവുകളൊക്കെ വന്ന സ്ഥിതിക്ക് ഇനി കൂടുതൽ ആളുകൾ വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും നമുക്ക് ചില ബസ് തൊഴിലാളികളോട് തന്നെ ചോദിക്കാം, എന്താ അവസ്ഥ? ലോക്ക്ഡൌണിൽ കുറെ ദിവസമായില്ലേ അടച്ചിട്ട്? ഒരു രക്ഷയില്ല, മാത്രം ആളുകൾ വരുന്നുണ്ടോ? ആളുകളൊന്നുമില്ല, റോഡിൽ ആളില്ല, ഇല്ല. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നു, ഡീസൽ അടിക്കാൻ പോലും കാശ് കിട്ടില്ല മിക്ക റോഡിയാൽ. അതെ, ഡീസലിന് വില കൂടില്ല, മിക്കവാറും വണ്ടിയെല്ലാം കയറ്റിയിടാനാ സാധ്യത, ബസ് ചാർജ് കൂട്ടിയില്ലെങ്കിൽ. അതിനിടയിൽ ഇങ്ങനെ ഒരു ആവശ്യം കൂടെ ഉന്നയിക്കുകയാണ്, അതായത് ബസ് ചാർജ് വർദ്ധിപ്പിക്കണം, ഡീസലിനും ഇന്ധനവില വളരെ അധികമാണ്, അതിനൊപ്പം ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. വലിയ പ്രതിസന്ധിയിലായ ഒരു സ്ഥലം, ഒരു മേഖലയാണ് ഈ സ്വകാര്യ ബസ് മേഖല. പല ബസ്സുകളും ഇപ്പോഴും ഈ യാത്രക്കാരുടെ ഇടയിൽ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം, പല ബസ്സുകളും ഇന്നു മുതൽ ഈ അൺലോക്ക്ഡൗൺ ആയിട്ട് പോലും പല ബസ്സുകളും ഇതുവരെ തുടങ്ങിയിട്ടില്ല യാത്ര എന്ന് വേണമെങ്കിൽ പറയാൻ. ഈ വൈറ്റില ഹബ്ബിലൊക്കെ ഇപ്പോഴും നിരവധി ബസ്സുകൾ ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാതെ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട് എന്ന് തന്നെ വേണം പറയാൻ. ആളുകൾ കൃത്യമായി വന്ന് പൂർണ്ണമായും ഈ ലോക്ക്ഡൌണൊക്കെ മാറിയതിന് ശേഷം മാത്രം യാത്ര തുടങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. കാരണം ഈ വളരെ കുറച്ച് ആളുകളുമായി ഓടിയാൽ ബസ്സിനൊന്നും വേണ്ട, ലാഭം കിട്ടില്ല എന്നതാണ് അവർ പറയുന്നത്.